ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൗ വിജയിച്ച് വീണ്ടും ടോപ്പ് ഫോറിലേക്ക് എത്തിയതോടെ പോയിന്റ്സ് ടേബിൾ കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ട്. അതിനാൽ തന്നെ പോയിന്റ്സ് ടേബിളിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരും. 11 മത്സരങ്ങളിൽ നിന്നും 4 വിജയവും 7 തോൽവികളുമായി 9-10 സ്ഥാനങ്ങളിലുള്ളത് യഥാക്രമം SRS ഡൽഹി ടീമുകളാണ്. ഡൽഹിയുടെ 12-ാം മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മത്സരം വിജയിക്കുകയാണെങ്കിൽ ടീമിന് ടൂർണമെൻറ്റിൽ മാക്സിമം നേടാൻ സാധിക്കുക 14 പോയിൻ്റുകളാണ്. 1, 2, 3 സ്ഥാനങ്ങളിലുള്ള ഗുജറാത്ത്, ചെന്നൈ, മുംബൈ ടീമുകൾക്ക് യഥാക്രമം 16, 15, 14 പോയിൻ്റ് ആയിരിക്കുമ്പോൾ ഡൽഹിയുടെ മുംബൈയെ അപേക്ഷിച്ച് മോശം റൺ റേറ്റും ആയിരിക്കുന്നതിനാൽ ടീമിന് ഇനി സ്പോർട്സ് ചെയ്യാൻ സാധിക്കുന്നത് 4-ാം സ്ഥാനം മാത്രമാണ്. ഇവിടെ ലക്നൗ, രാജസ്ഥാൻ തുടങ്ങിയ 2 ടീമുകൾക്ക് 2 മത്സരം അവശേഷിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടീം ഒരു വിജയം നേടുന്ന സാഹചര്യത്തിൽ ഡൽഹി ടൂർണമെൻറ്റിൽ നിന്നും ഒഫീഷ്യലായി പുറത്താവുന്നതാണ്. 5 വിജയങ്ങളോടെ 6, 7, 8 സ്ഥാനങ്ങളിൽ യഥാക്രമം നിൽക്കുന്നത് RCB, KKR, പഞ്ചാബ് ടീമുകളാണ്. ഇവിടെ കൊൽക്കത്ത മാത്രം 12 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുമ്പോൾ ടീമിന് അവശേഷിക്കുന്ന 2-ൽ 1 മത്സരം ചെന്നൈക്കെതിരെയാണ്. ചെന്നൈക്ക് കൊൽക്കത്തയുമായി പ്ലേ ഓഫ് കോമ്പറ്റീഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ മത്സരം KKR വിജയിച്ചാലും ചെന്നൈയുടെ വഴിമുടക്കാമെന്നല്ലാതെ ടീമിന് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഒന്നുമില്ല. അതിനാൽ തന്നെ ടീം ടൂർണമെൻറ്റിൽ നിന്നും ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. ഒരു ഉദാഹരണമായി, KKRന് പ്ലേ ഓഫ് കോമ്പറ്റീഷൻ ആക്റ്റീവായി നിലനിൽക്കുന്ന RCB, പഞ്ചാബ് ടീമുകൾക്കെതിരെയായിരുന്നു കൊൽക്കത്തയുടെ ഇനിയുള്ള മത്സരങ്ങൾ എങ്കിൽ ടീമിന് പ്ലേ ഓഫ് ചാൻസ് ഇപ്പോഴും നിലനിൽക്കുമായിരുന്നു. ഇനി RCB, പഞ്ചാബ് ടീമുകളിലേക്ക് വന്നാൽ ടീമുകൾക്ക് ഇനി അവശേഷിക്കുന്നത് 3 മത്സരങ്ങളാണ്. ഈ 3 മത്സരങ്ങളും വിജയിച്ചാൽ ടീമുകൾക്ക് മുഴുവൻ നേടാൻ സാധിക്കുന്നത് 16 പോയിന്റുകളാണ്. RCBക്ക് ആക്റ്റീവ് പ്ലേ ഓഫ് കോമ്പറ്റീഷൻ നടക്കുന്ന രാജസ്ഥാൻ, ഗുജറാത്ത് ടീമുകളോടും ഹൈദരാബാദിനോടും മത്സരങ്ങൾ ഉള്ളപ്പോൾ ഈ 3 മത്സരങ്ങളിൽ ഒരെണ്ണം തോറ്റാൽ പോലും ടൂർണമെൻറ്റിൽ നിന്നും 99% പുറത്താവുന്നതാണ്. ഈ 3-ൽ 2 വിജയിക്കുന്നതെങ്കിൽ രാജസ്ഥാൻ, കൊൽക്കത്ത, പഞ്ചാബ് ടീമുകൾ 1-ൽ കൂടുതൽ മത്സരങ്ങൾ വിജയിക്കാതിരിക്കുകയും ലക്നൗ 1 മത്സരം പോലും വിജയിക്കാതിരിക്കുകയും ഒപ്പം 0.633 എന്ന ഹ്യൂജ് റൺ റേറ്റ് തകർക്കുന്ന ഒരു വലിയ വിജയം കൂടി ടീമിന് പ്ലേ ഓഫ് കളിക്കാൻ ആവശ്യമായി വരും. ഇനി 5-ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്നും 6 വിജയവും 6 തോൽവികളും സഹിതം 12 പോയിന്റാണ് ടീമിൻ്റെ നിലവിലുള്ള സമ്പാദ്യം. നിലവിൽ ഗുജറാത്തിനും ചെന്നൈക്കും ലക്നൌവിനു പുറമെ റൺ റേറ്റ് ന്യൂട്രലായി നിൽക്കുന്ന ഏക ടീമും രാജസ്ഥാനാണ് എന്നത് ടീമിൻ്റെ പ്ലേ ഓഫ് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആദ്യം ടീം ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന സാധ്യതകൾ നോക്കിയാൽ രാജസ്ഥാന് ഇനി അവശേഷിക്കുന്ന മത്സരങ്ങൾ ബാംഗ്ലൂർ, പഞ്ചാബ് ടീമുകളോടാണ്. ഇവിടെ ബാംഗ്ലൂരുമായുള്ള ഒരു മത്സരം മാത്രം ഹോം ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുമ്പോൾ മറ്റൊരു മത്സരം എവേ മാച്ചാണ് എന്നത് ടീമിന് നെഗറ്റീവായുള്ള ഒരു കാര്യമാണ്. ഈ 2 മത്സരങ്ങൾ ടീം തോറ്റാൽ ടൂർണമെൻറ്റിൽ മറ്റ് ചോദ്യങ്ങളില്ലാതെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താവുന്നതാണ്. ജയവും ഒരു തോൽവിയുമാണ് ഫലമെങ്കിൽ ടീമിന് മുഴുവൻ നേടാൻ സാധിക്കുന്നത് 14 പോയിന്റുകളാണ്. ആ സാഹചര്യത്തിൽ 4-ാം സ്ഥാനത്തേക്ക് ടീമിന് എത്താൻ ഒരു സാധ്യത കൂടിയുണ്ട്. അത് നോക്കിയാൽ ഗുജറാത്ത്, ചെന്നൈ, 3-ാം സ്ഥാനം സീൽ ചെയ്യുന്ന ടീം എന്നീ 3 ടീമുകളും ഇനിയുള്ള 3 മത്സരങ്ങളും വിജയിക്കുകയും ലക്നൗ 3-ൽ 2 മത്സരങ്ങളിൽ പരാജയപ്പെടുകയും വേണം. ഇവിടെ രാജസ്ഥാൻ ഇനി പരാജയപ്പെടുത്തേണ്ട 2 ടീമുകൾ പ്ലേ ഓഫിനായി 10 പോയിൻ്റോടെ നിൽക്കുമ്പോൾ രാജസ്ഥാൻ 2-ൽ 1 മത്സരം തോൽക്കുന്ന ആ ടീം മറ്റു ടീമുകളോട് പാരലായി 1 മത്സരം തോൽക്കുകയും വേണം. ഉദാഹരണമായി, രാജസ്ഥാന് അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ RCB, പഞ്ചാബ് ടീമുകളിൽ പഞ്ചാബിനോട് ടീം വിജയിക്കുകയും RCBയോട് പരാജയപ്പെടുകയും ചെയ്താൽ RCB വേറെ 1 മത്സരം അതിനു പകരമായി പരാജയപ്പെട്ടാൽ മാത്രമേ രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യത ഉണ്ടാവൂ. ഇനി ടോപ്പ് 2 ഫിനിഷിംഗ് സാധിക്കുമോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അതിനും സാധ്യത രാജസ്ഥാന് ഓണായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ 2-ൽ വിജയിക്കുകയും ചെന്നൈ, മുംബൈ, ലക്നൗ 3-ൽ 2 പരാജയപ്പെടുകയും ചെയ്താൽ ഈ 3 ടീമുകളും ഓരോ സ്റ്റെപ്പ് താഴത്തേക്ക് പോവുകയും യഥാക്രമം 15, 14, 13 പോയിന്റ് ആവുകയും രാജസ്ഥാന് 16 പോയിന്റായി 2-ാം സ്ഥാനത്ത് എത്താനും സാധിക്കും. ഇവിടെ രാജസ്ഥാൻ പരാജയപ്പെടുത്തുന്നത് RCB, പഞ്ചാബ് ടീമുകളെയാവുമ്പോൾ ആ ടീമുകൾ മുൻപിലേക്ക് എത്തുകയുമല്ല രാജസ്ഥാന് കംഫർട്ടബിളായി ടോപ്പ് 2 ഫിനിഷിങ്ങിനും സാധിക്കും. ഇനി 4-ാം സ്ഥാനത്തുള്ള ലക്നൌവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്നും 6 വിജയവും 5 തോൽവിയും 1 നോ റിസൾട്ട് സഹിതം 13 പോയിന്റാണ് ടീമിൻ്റെ സമ്പാദ്യം. ഇവിടെ ടീമിന് ലഭിക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് മഴ മൂലം ലഭിച്ച ആ 1 പോയിന്റ് തന്നെയാണ്. ഇതോടെ ടീമിന് ചെന്നൈ ഒഴികെ മറ്റു ടീമുകളുമായുള്ള നെറ്റ് റൺ റേറ്റ് കോമ്പറ്റീഷൻ അവസാനിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന 2-ൽ 2 മത്സരം വിജയിച്ചാൽ 17 പോയിന്റ്സോടെ ടീം പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യും. 1-2 സ്പോട്ടുകൾ സീൽ ചെയ്യണമെങ്കിൽ മുംബൈ, ചെന്നൈ ടീമുകൾ 1-ൽ കൂടുതൽ മത്സരങ്ങൾ വിജയിക്കാതിരിക്കുകയും ഒപ്പം ടീം 2 മത്സരങ്ങളും വിജയിക്കുകയും വേണം. ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്നും 7 വിജയവും 5 തോൽവികളും സഹിതം 14 പോയിന്റാണ് ടീമിൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം.
ടീമിന് ഇനി രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുമ്പോൾ അവ യഥാക്രമം ലക്നൗ ഹൈദരാബാദ് ടീമുകൾക്കെതിരെയാണ്. ഇന്നലത്തെ വിജയത്തോടെ മുംബൈ നെറ്റ് റൺ റേറ്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുമ്പോൾ ശേഷിക്കുന്ന ഒരു വിജയത്തോടെ ടീമിന് പ്ലേ ഓഫ് ബർത്ത് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ഇവിടെ മുംബൈക്ക് വില്ലനായി നിൽക്കുന്നത് രാജസ്ഥാന്റെ ഹ്യൂജ് റൺ റേറ്റാണ്. അവശേഷിക്കുന്ന രണ്ടിൽ രണ്ട് മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ ടീമിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയൂ. ഇനി ടോപ്പ് ടു ഫിനിഷിംഗ് നടക്കുമോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് രണ്ട് സ്പോട്ട് സീൽ ചെയ്യുന്ന ഗുജറാത്ത്, ചെന്നൈ എന്നീ ടീമുകളിൽ ഒരു ടീം അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ പരാജയപ്പെടുകയും മുംബൈ അടുത്ത രണ്ട് മത്സരങ്ങളും വിജയിക്കുകയും ചെയ്താൽ മുംബൈക്ക് ഒന്നോ രണ്ടോ സ്പോട്ട് സീൽ ചെയ്ത് പ്ലേ ഓഫ് കളിക്കാനാകും. ഇനി ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലുള്ള ഗുജറാത്ത്, ചെന്നൈ ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യഥാക്രമം 16-15 പോയിന്റുകളാണ് ടീമുകളുടെ സമ്പാദ്യം. ഇവിടെ കേവലം ഒരു വിജയം ഗുജറാത്തിനെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കുമ്പോൾ ചെന്നൈക്കും ഒരു വിജയം ആവശ്യമായി വരുന്നുണ്ട്. ചെന്നൈക്ക് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും വിജയിച്ച 19 പോയിന്റോടെ ആദ്യ ക്വാളിഫയർ കളിക്കാനും സാധിക്കും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ 3-8 വരെയുള്ള സ്ഥാനങ്ങളിലുള്ള ടീമുകളുടെ സ്പ്ലിറ്റ് വിജയങ്ങളായിരിക്കും അത് കൊണ്ടുവരിക. ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.